നമസ്കാരം. കോവിഡ് 19 പുതിയ വകഭേദമായിട്ടുള്ള ഡെൽറ്റാക്രോൺ യൂറോപ്പിൽ വേഗത്തിൽ പടരുന്നതായിട്ട് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മുൻപ് കണ്ടെത്തിയിട്ടുള്ള ഡെൽറ്റ അതുപോലെ തന്നെ ഒമിക്രോൺ വകഭേദങ്ങളുടെ സങ്കരമാണ് പുതിയ വകഭേദമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡെൽറ്റാക്രോൺ എന്ന് ചിലർ വിശേഷിപ്പിച്ചു തുടങ്ങിയ ഈ വകഭേദം ഫ്രാൻസ്, ഹോളണ്ട്, അതുപോലെ ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ പടരുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത്. US 2 കേസുകൾ കണ്ടെത്തിയതായും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അതിൻ്റെ കണ്ടെത്തലുകളുടെ റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിൽ നടത്തിയ കൊറോണ വൈറസ് ജീനമുകളുടെയൊക്കെ അന്താരാഷ്ട്ര പഠനത്തിലാണ് വിചിത്രമായിട്ടുള്ള വേരിയൻ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. ജനുവരിയിൽ ഫ്രാൻസിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ ഡെൽറ്റയുടെയും അതുപോലെ തന്നെ ഒമിക്രോണിൻ്റെയും മിശ്രിതമാണെന്നാണ് ഗവേഷകർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അപൂർവ സന്ദർഭങ്ങളിൽ ഒരേ സമയം 2 കൊറോണ വൈറസ് വേരിയൻ്റുകളാൽ ആളുകളെ ബാധിക്കാം. മാർച്ച് 10 വൈറൽ സ്വീക്വൻസുകളുടെ ഒരു അന്താരാഷ്ട്ര ഡാറ്റാബേസ് ഫ്രാൻസിൽ പുതിയ വേരിയൻറ്റിൻ്റെ 33 സാമ്പിളുകളും ഡെൻമാർക്കിൽ 8, അതുപോലെ ജർമ്മനിയിൽ 1, നെതർലൻഡ്സിൽ 1 എന്നിവ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച ദിവസത്തിൻ്റെ 2 മാർച്ച് 11 ദിവസങ്ങൾക്ക് മുൻപാണ് ആശങ്കാജനകമായിട്ടുള്ള പ്രഖ്യാപനം വന്നത്. പുതിയ വേരിയൻ്റ് യൂറോപ്പിലും US വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന ഗുരുതരമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ചില വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് പടരുന്നത് കണ്ടെത്തിയ രാജ്യങ്ങളിൽ പോലും മൊത്തത്തിൽ ഡെൽറ്റാക്രോൺ കേസുകളുടെ എണ്ണം കുറവാണെന്ന് കാലിഫോർണിയയിലെ ഒരു ലാബായ ഹെലിക്സിലെ വിലയിരുത്തൽ ഇങ്ങനെയാണ്. US അതുപോലെ തന്നെ യൂറോപ്പിലെ മിക്കയിടത്തും വൈറസ് കേസുകളും അതുപോലെ തന്നെ മരണങ്ങളും പൊതുവെ കുറയുന്നുണ്ടെങ്കിലും ഒമിക്രോൺ വേരിയൻ്റ് പ്രബലമായ സമ്മർദ്ദമായിട്ട് തുടരുകയാണ്. കോവിഡ് 19 ഡെൽറ്റ അതുപോലെ തന്നെ ഒമിക്രോൺ വകഭേദങ്ങൾ ചേർന്ന പുതിയ വകഭേദം കണ്ടെത്തിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. സൈപ്രസിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. 25 പേരിലാണ് പുതിയ വകഭേദമായിട്ടുള്ള ഡെൽറ്റാക്രോൺ സ്ഥിരീകരിച്ചതെന്ന് NDTV എന്ന പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സൈപ്രസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ലിയോണ്ടിയോസ് കോസ്ട്രിസ് ആണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ ഒമിക്രോണും അതുപോലെ ഡെൽറ്റയും നിലനിൽക്കുന്നു. ഇവ രണ്ടും കൂടിച്ചേർന്നതാണ് ഈ പുതിയ വകഭേദമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഡെൽറ്റയും ഒമിക്രോണും ചേർന്നുള്ള ഈ വകഭേദം ആശങ്കാജനകമായിട്ട് തോന്നിയേക്കാം. അതേസമയം വകഭേദത്തിൻ്റെ തീവ്രതയും അതുപോലെ തന്നെ വ്യാപനശേഷിയും തിരിച്ചറിയുവാനായിട്ട് കൂടുതൽ പരിശോധനകൾ ഇനിയും ആവശ്യമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഡെൽറ്റ ജീനോമുകളിൽ നിന്ന് ഒമിക്രോണിൻ്റെ ജനറ്റിക് സിഗ്നേച്ചറുകൾ കണ്ടെത്തിയതിനാലാണ് ഡെൽറ്റാക്രോൺ എന്ന പേര് ഇപ്പോൾ ഈ ഒരു പുതിയ വകഭേദത്തിന് നൽകി. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.